എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഗെത്സെമനിൽ ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഒറ്റപ്പെട്ടവനായിരുന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വൈദികനാകാൻ ഇറങ്ങിത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, അവരും ജീവിതത്തിൽ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. ഇന്ത്യയിൽ കാശ്മീരിലും ആസാമിലും തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അനേകം വൈദികരുണ്ട്. അതിലൊരാൾ റിവർ ഫാദർ മാത്യു കുന്നത്ത്. ഞാൻ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. 1960 അദ്ദേഹം പുത്തൻ കുർബാന ചെല്ലിയപ്പോൾ ഞാൻ ആദ്യ കുർബാന കൈക്കൊണ്ടു. അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നു. ഞങ്ങളുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ആത്മീയയിൽ നയിച്ച ഒരു മാർഗദീപമാണ് ഞങ്ങളുടെ അച്ഛൻ. ഒത്തിരി പാപങ്ങൾക്ക് സഹായം ചെയ്യുവാനായിട്ട് അച്ഛൻ എന്നെ സഹായിക്കുന്നു. എനിക്ക് വേറെ ആരും ഒരു പൈസ തരാനില്ല, അച്ഛനാണ് ഇന്നു വരെ എനിക്ക് സഹായിക്കുന്നത്. അച്ഛന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 87. അതായത് സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കുന്നതിന് മുമ്പ് അച്ഛൻ ജനിച്ചു വളർന്നു. 31. അച്ഛനിങ്ങനെ ഈ അച്ഛൻ്റെ ബാല്യകാലത്തിലൊക്കെ പള്ളിയിൽ പോകുന്നതും ഒക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു എൻ്റെ മാതാപിതാക്കന്മാര് എന്നും പള്ളിയിൽ പോകുമായിരുന്നു. അത് കണ്ട് അവരോട് കൂടെ ഞാനും പോകാൻ തുടങ്ങി എല്ലാ ദിവസവും പള്ളിയിൽ. പിന്നെ അവിടെ റെഗുലറായിട്ട് പോകുന്നതുകൊണ്ട് അവിടുത്തെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു കുർബാനയ്ക്ക് കൂടാൻ. അൾത്താരബാലനായി. അതിനുശേഷം ഇങ്ങനെ ഒരു അച്ഛനാകണം എന്നൊരു ഒരു ദൈവ ഉൾവിളി ഉണ്ടായത് എങ്ങനെയാണ്? അതായത് പലപ്പോഴും അച്ഛന്മാർ പറഞ്ഞ മിഷനെ പറ്റി കേൾക്കാറുണ്ട്. അപ്പോൾ മിഷനുകളിൽ അച്ഛന്മാർ കുറവാണെന്നും ആളുകളെ ക്രിസ്ത്യാനികളാക്കാൻ അവരെ ഒരുക്കാൻ ആളുകൾ അച്ഛന്മാരില്ലെന്നൊക്കെ കേൾക്കുമായിരുന്നു. അത് കേൾക്കുമ്പം നമുക്ക് അതോടൊരു താല്പര്യം തോന്നി. പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഒരു ഫാദർ ഔറേലിയസ് കടമപ്പുഴ, കാഞ്ഞിരപ്പള്ളിക്കാരൻ, പുള്ളി ഞങ്ങൾ പിള്ളേർ എല്ലാം ഈ മിഷനെ സഹായിക്കാനായിട്ട് പ്രേരിപ്പിക്കുമായിരുന്നു. മിഷന് വേണ്ടി ഫണ്ട് പിരിക്കാനായിട്ട് വീടുകൾ വിടുക. പിന്നെ അതുപോലെ തന്നെ വിശാഖപട്ടണം രൂപതയിലുള്ള കുറേ ഗ്രാമങ്ങൾ ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഗ്രാമം തരുമായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി പൈസ ഉണ്ടാക്കി അയച്ചു കൊടുക്കാനും ഒക്കെ. അപ്പോൾ ഈ അച്ഛൻ എപ്പോഴും മിഷനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും മിഷനുമാർ അതിലെ വരികയാണെ കൊണ്ടുവന്ന് ഞങ്ങളോട് സംസാരിപ്പിക്കും. അങ്ങനെ വന്നപ്പോഴത്തേക്കും അപ്പം ആ മിഷന്മാർ പറഞ്ഞ് നമുക്കറിയാം മിഷനിലെ അവസ്ഥ, അച്ഛന്മാരില്ല, ആളുകൾക്ക് സംസാരിക്കുന്നതിനോ കുർബാന കാണുന്നതിനോ സൗകര്യമില്ല അച്ഛന്മാരില്ലാത്തതുകൊണ്ട്. അതെല്ലാം കേട്ടപ്പം നമുക്കൊരാഗ്രഹം അത് അവിടെ പോയി അവരെ സഹായിക്കണമെന്ന്. അതാണ് ഇതിൻ്റെ ആരംഭം. അച്ഛൻ്റെ വീട്ടിൽ എത്ര മക്കളാണ്? നിങ്ങൾ എത്ര സഹോദരൻ? ഞങ്ങൾ 8 പേരായിരുന്നു. 6 സഹോദരന്മാരും 2 സഹോദരിമാരും. പിന്നെ ഞാൻ 7-ാമത്തതാണ്. 8-ാമത്തത് എൻ്റെ അനിയൻ. അപ്പോൾ എൻ്റെ അമ്മയപ്പനും എന്നും പള്ളിയിൽ പോകുമായിരുന്നു. എൻ്റെ ഓർമ്മപ്പെട്ടിടത്തോളം അമ്മ ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് പറയുന്നുണ്ട് എൻ്റെ മക്കൾ ഒരാളെയെങ്കിലും വൈദികനാക്കണം ദൈവമുള്ള പ്രാർത്ഥന. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ രണ്ടുപേരും വൈദികരായി. അച്ഛന് ഏത് സ്കൂളിലാണ് പഠിച്ചത്? സെൻ്റ് എഫ്രൈംസ് ഹൈസ്കൂൾ, മാന്നാനത്താണ്. റൺ ബൈ ദ കാർമേലൈറ്റ് ഫാദേഴ്സ്. ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഓണംകുളത്തച്ഛനും അച്ഛനും ഒക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെന്ന്. ഓണംകുളത്തച്ഛനൊക്കെ ഒരു പേര് വിളിക്കാറുണ്ടല്ലോ നിങ്ങളെ? അങ്ങയുടെ പേര് പാപ്പൂട്ടി എന്നാണ്. പാപ്പൂട്ടി വീട്ടിൽ വിളിക്കുന്ന പേര് ബെനഡിക്റ്റ് ആണ്, ഒഫീഷ്യൽ നെയ്മ്. ഞങ്ങളൊന്നിച്ചായിരുന്നു ഏതാനും വർഷം സ്കൂളുകൾ ക്ലാസ്സുകളിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ 6th ഫോമിലായിരുന്നപ്പം, അതായത് സ്കൂളിൻ്റെ 10-ാം ക്ലാസ്സിലും, ഒരു നാടകം അഭിനയിച്ചു ഞങ്ങൾ. അതേത് നാടകം? അതിൻ്റെ പേര് അഭക്തമുദ്ര. അഭക്തമുദ്ര. പിന്നെ അതിൻ്റെ ഞങ്ങളൊരു പുസ്തകത്തിൽ നിന്നാണ് കഥയെടുത്തത്. ഒരു കഥയുണ്ടായിരുന്നു, ഒരിടത്തൊരു
പള്ളിയിലെ വികാരി അച്ഛനും പിന്നെ ആ ഇടവകയിൽ ഈ ഭിക്ഷ അയക്കുന്ന ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മ എല്ലാ ആഴ്ചയിലും കിട്ടുന്ന പണം കൊണ്ട് അച്ഛൻ്റെ സൂക്ഷിക്കാൻ കൊടുക്കുമായിരുന്നു. ഏതാനും വർഷങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് നല്ല തുകയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന് ട്രാൻസ്ഫർ വന്നു. അപ്പോൾ അച്ഛൻ ഉപദേശ പിന്നെ കപ്പ്യാരെ പറഞ്ഞു വിട്ടു ഈ അമ്മൂമ്മയെ വിളിക്കാൻ. അമ്മൂമ്മ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അമ്മൂമ്മ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറി പോവുക, അതുകൊണ്ട് അമ്മൂമ്മയുടെ പണം ഞാൻ അമ്മൂമ്മയ്ക്ക് തരാം, വരുന്ന അച്ഛൻ്റെയിൽ വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അമ്മൂമ്മ ആ പണവുമായിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണുന്നതാണ് ഈ ആരോപെന്ന് പറഞ്ഞു ഈ അമ്മൂമ്മ പള്ളിയിൽ മരിച്ചു കിടക്കുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ കപ്പ്യാർ വന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ സംഭവം പുറത്തായി. അപ്പോൾ അതിന് എൻക്വയറീസ് വന്നു, പോലീസ് വന്നു, അച്ഛനോട് ചോദിച്ചു ഇയാൾ അറിയാവോ. എനിക്കറിയാം, എന്നെ ഇവിടെ വന്നിരുന്നോ, ഇവിടെ വന്നിരുന്നോ, ഇങ്ങനെ കഥ പറഞ്ഞു. ഞാൻ അമ്മൂമ്മയുടെ പണം സൂക്ഷിക്കുമായിരുന്നു, ആ പണം തിരിച്ചു കൊടുത്ത് പണം കൊണ്ട് അമ്മൂമ്മ ഇതിലെ ഇവിടെ നിന്ന് പോയി, അത്രയും എനിക്കറിയാം, പിന്നെ ഒന്നും സംഭവിച്ചു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ അറിയായിരുന്നു കുംഭസാര, അച്ഛൻ പറയത്തില്ലത്. കപ്പ്യാർ മനഃപൂർവ്വം ചെയ്തതാണ്, അച്ഛൻ്റെ വാ മൂടിക്കെട്ടാൻ വേണ്ടി വന്ന് കുംഭസാരിച്ച. എൻ്റെ അവസാനം എങ്ങനെയാ? പിന്നെ കേസിൽ അച്ഛൻ തോറ്റു, അച്ഛനെ ശിക്ഷിച്ചു, അച്ഛനെ ഒരു ദ്വീപിലേക്ക് നാട് കടത്തി. അവിടെ ഒരുപാട് ക്രിമിനൽസ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ അച്ഛൻ ഒരുപാട് സഹിച്ച് അവരെല്ലാം അച്ഛനെ കളിയാക്കുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഈ പറഞ്ഞ കപ്പ്യാർ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഒന്ന് കുമ്പസാരിക്കണമെന്ന് തോന്നി, ഒരച്ഛനെ വിളിച്ച് കുമ്പസാരിച്ചു. ആ കുമ്പസാരത്തിൽ പറഞ്ഞു ഇക്കാര്യം, ഞാനിങ്ങനെ ഞാൻ ചെയ്തു, അച്ഛൻ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, എന്നോട് കുമ്പസാരിച്ചുകൊണ്ട് മാത്രമാകിയല്ല ഈ കാര്യം അധികാരികളെ അറിയിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അധികാരികളെ അറിയിച്ചു, അച്ഛനെ തിരിച്ചു വിളിച്ചു, അച്ഛനെ തിരിച്ചു വിളിച്ചു, വലിയ സ്വീകരണമൊക്കെ നടന്നു. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഈ നാടകത്തിൽ ഞങ്ങളുടെ നാടകത്തിൽ അച്ഛനായിട്ട് അഭിജയിച്ചത് ഈ ഓണക്കുട്ടിലച്ഛനാണ്. അന്ന് അഭിനയിച്ച കാര്യം പിന്നീട് അങ്ങയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, അതാണ് അതിൻ്റെ വലിയൊരു അനുഭവമാണല്ലോ. ശരിക്കും അച്ഛനെ വിശുദ്ധനാക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അച്ഛനോടൊപ്പം പഠിച്ചു, നാടകം കളിച്ചു, അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുള്ള മാത്യു അച്ഛൻ്റെ മനസ്സിലെ ആ ഇതെന്താണ്? ഇത് കേട്ടപ്പോഴേ അച്ഛൻ്റെ കാര്യം കേട്ടപ്പോഴേ ഇതെൻ്റെ ഓർമ്മ വന്നു. ഈ നാടകം അന്ന് അഭിനയിച്ചത് പിന്നെ വാസ്തവമായിട്ട് മാറുകയായിരുന്നു. അന്നും പുള്ളി ഒരു നല്ല മാതൃകയായിരുന്നു, നല്ല എക്സാമ്പിളായിരുന്നു. പിന്നെ അച്ഛൻ പിന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് മെഡിക്കൽ സെൻ്ററിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ഞാൻ വന്ന് കാണുകയുണ്ടായി. പക്ഷെ മിണ്ടാനൊന്നും പറ്റിയില്ല, കണ്ണാടി കൂട്ടിനകത്ത് അച്ഛൻ കിടക്കുന്ന കണ്ടിട്ട് കണ്ടിട്ടില്ലേ? ഇല്ല, ആ സമയത്ത് അർഹിക്കുന്ന ഒരു അംഗീകാരം തീർച്ചയായിട്ടും. ഒരു വൈദികനാകാനുള്ള തീഷ്ണതയിൽ 19-ാമത്തെ വയസ്സിൽ തനിച്ച് മദ്രാസിലേക്ക് ട്രെയിൻ കയറിയ ഫാദർ മാത്യു കുന്നത്. അച്ഛനിങ്ങനെ സെമിനാരി ചേർന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പം ഏത് കാലഘട്ടത്തിലാണിത്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആണല്ലോ, ആ കാലത്താണല്ലോ ഇങ്ങനെ സെമിനാരിലേക്ക് പോയത്. എവിടെയായിരുന്നു സെമിനാരി? മദ്രാസിൽ. മദ്രാസിലായിരുന്നു. ഞാൻ പോയത് മദ്രാസ് അതിരൂപതയ്ക്ക് വേണ്ടിയാണ്. പിന്നീട് അവിടെ നിന്നും ഷില്ലോങ്ങിന് ചേരുക ചെയ്തു. ഷില്ലോങ്ങിലെ ബിഷപ്പും മദ്രാസിലെ ആർച്ച് ബിഷപ്പും കൂടെ ഒരു സെമിനാരി വന്നു. ഞങ്ങൾ 103 സെമിനാരീസ് ഉണ്ടായിരുന്നു. ഞങ്ങളോട് ഞങ്ങളുടെ ബിഷപ്പ് പറഞ്ഞു, ആർച്ച് ബിഷപ്പ് ആസാമിൽ ഷില്ലോങ്ങിൽ എന്നെ ആളുകളെ മാമൂസ മുക്കാനും മാനസാന്തരപ്പെടുത്താനും അച്ഛന്മാരില്ല, തീരെ കുറവാണ്. പക്ഷെ ഒത്തിരി പേര് ക്രിസ്ത്യാനികളാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പേര് തന്നാൽ ഞാൻ പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 18 പേര് കൊടുത്തു. അതിൽ ഒരാൾ അച്ഛനാകാൻ 2 കൊണ്ട് മതിയായിരുന്നു. എന്നെ ഈ ആഴ്ച വർഷം എല്ലാവരെയും അനുവദിച്ചു. അത് വലിയൊരു ത്യാഗമാണ്. ഒരു സെമിനാരിയിലായിരുന്നു. മദ്രാസിലായിരുന്നു. മദ്രാസിൽ തന്നെ ഞങ്ങൾ പഠിച്ചു. അവിടെ പഠനം പൂർത്തിയാക്കിയിട്ട് അച്ഛനാകുന്നതോടൊപ്പം ആസാമിന് പോകുമായിരുന്നു.
അച്ഛനായതിനു മുമ്പ്? അച്ഛനായി കഴിഞ്ഞു. ഏത് വർഷത്തിലായിരുന്നു പുത്തൻ കുർബാന? 1960 ഏപ്രിൽ 24. ആസാമിലും ഷില്ലോങ്ങിലും കുടിലുകളിൽ നിന്ന് കുടിലുകളിലേക്ക് നടന്ന് മിഷൻ പ്രവർത്തനം നടത്തിയ ഫാദർ മാത്യു. അവിടെ ഹൃദയസ്പർശി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും ആളുകളെ കാണുന്നത് ഭക്ഷണമില്ലാത്തവർ, അവർ അതുപോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവർ കൃഷി ചെയ്ത് ഭക്ഷണങ്ങൾ സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, പക്ഷേ വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. ഞാനിങ്ങനെ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ചില പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് പറഞ്ഞ പക്ഷേ എനിക്ക് പഠിക്കണം, ഒരു ബോറോ ഇതാണ് മംഗോളിയൻ ട്രൈബിൽപ്പെട്ടതാണ്, ഇത് പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ ഒരു സ്കൂളിലാക്കി, സല്യൂഷൻ സിസ്റ്റേഴ്സിൻ്റെ. അവൾ പഠിച്ചു, ഹൈസ്കൂൾ കഴിഞ്ഞപ്പം എൻ്റെ ഇടയിൽ വന്നു. പിന്നെ പക്ഷേ എനിക്കൊരു കന്യാസ്ത്രീ ആവണമെന്ന് പറഞ്ഞു. ഏത് മഠത്തിൽ പോകണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റാ നീ ഏത് മഠത്തിൽ പോകണമെന്ന്. പക്ഷേ ഇവിടെയുള്ള 2-3 സഭയുണ്ട് കന്യാസ്ത്രീമാരുടെ, അവരുടെ പ്രവർത്തനത്തെപ്പറ്റി ഞാൻ നിന്നോട് പറയാം, അത് കഴിഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 3 സഭയുടെ കാര്യവും. അത് കേട്ടപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഞാൻ ഈ സഭയപ്പോൾ ഒരു എൻ്റെ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ്, ആ സിസ്റ്റേഴ്സിൻ്റെ പണി കൂടുതൽ ഗ്രാമങ്ങളിൽ പോയി ആളുകളെ മാംസായിട്ട് മറ്റു ഒരുക്കുക, അങ്ങനെ അതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അവിടെ അതിന് പോയി. അവളുടെ പേരായിരുന്നു ദുറോത്തി ഇങ്ങനോ. പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരിതില്ല, മരിച്ചുപോയി, ക്യാൻസർ ഒന്ന് മരിച്ചുപോയി. ഞാനായിരുന്നു ഒരു മിഷനിൽ, ഞാനൊരു വീവിങ് സ്കൂൾ തുടങ്ങി. വീവിങ് സ്കൂൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ? അതായത് നമ്മൾ പിന്നെ വീവിങ് സ്കൂൾ തുടങ്ങിയത് ഈ ഇതുണ്ടല്ലോ, വീവ് ചെയ്യാനുള്ള മെഷീനൊക്കെ നമ്മൾ വാങ്ങിച്ചു. കൈത്തറി. അപ്പോൾ അവരുടെ അവിടുത്തെ ആളുകൾ ഇത് ചെയ്യുന്ന കൂട്ടരാണ് ഈ പറഞ്ഞ ഈ മംഗോളിയൻ ട്രൈബ്. ഒരു കുട്ടി എന്നോട് പറഞ്ഞു എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇതിന് വന്ന് ഈ കൈത്തറിക്ക് വന്നതാണ്, പിന്നെ അതിനെ വിട്ടു. അത് പിന്നെ സിസ്റ്ററായി, അവളും അങ്ങനെ സിസ്റ്ററായി. പിന്നെ ഈ കൈത്തറി ഒഴിവ് മൂലം കുറേ പിള്ളേരെ രക്ഷിക്കാൻ സാധിച്ചു. അവിടെ വന്ന് ജോലി ചെയ്ത് അവർക്കൊരു ശമ്പളം കിട്ടും, അവരെ ഉണ്ടാക്കുന്ന തുണി വിറ്റിട്ടൊക്കെ. അച്ഛൻ പിന്നെ അമേരിക്കയിലേക്ക് പോയി സെറ്റിൽ ആകാൻ എന്താ കാരണം? അമേരിക്കയിൽ പോകാൻ എൻ്റെ അനിയനെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ആദ്യം എനിക്കിഷ്ടമില്ലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണികളൊക്കെ പൂർത്തിയായപ്പം എനിക്ക് തോന്നി എന്നാൽ പോകാമെന്ന്, അങ്ങനെ പോയി. ഏതായാലും വലിയ ദൈവാനുഗ്രഹം, പിന്നീട് ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട്. അല്ല, അത് ദൈവത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിരുന്നു. എനിക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു, പിന്നീട് പോകാമെന്ന് തോന്നിയത് തന്നെ ദൈവം തോന്നിയതാണ്. കാരണം ദൈവത്തിന് ചില പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. 1985 മുതൽ 1000-ഓളം നഴ്സുമാരെ അമേരിക്കയിൽ ജോലി വാങ്ങിക്കൊടുത്ത് നിരവധി കുടുംബങ്ങളെ സാമ്പത്തിക ഉന്നമനത്തിലേക്ക് നയിച്ച ഫാദർ മാത്യു കുന്നത്. ഒത്തിരി നഴ്സസിനെ നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിൽ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ എത്രത്തോളം കുടുംബങ്ങളുണ്ടാകും? 500 കൃത്യം എനിക്കറിയത്തില്ല. 500 കുടുംബങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവർ എല്ലാവരും തന്നെ അവരുടെ ബന്ധത്തെപ്പറ്റി ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അവർ വിസായി അത് ഇതുപോലെ തന്നെ 10-20 കാണുമല്ലോ. വലിയൊരു സമൂഹം തന്നെ അച്ഛൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു. തീർച്ചയായിട്ടും അത് അതിങ്ങനെ ബൈചാൻസ് സംഭവിച്ചു. കാരണം എനിക്കിതേപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ദൈവം അതിന് വഴിയൊഴുക്കി അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. നമ്മൾ മലയാളത്തിൽ പറയും പിന്നെ ദൈവത്തിന് കണ്ണില്ല, കൈയില്ല, കാലില്ല. അപ്പോൾ നമ്മളുടെ ആരുടെയെങ്കിലും കൈയും കാലും കണ്ണുമൊക്കെ ദൈവം ഉപയോഗിക്കും. അങ്ങനെ എൻ്റെ കയ്യും കാലും ഒക്കെ ഉപയോഗിച്ചു. അച്ഛാ, ഞാൻ അമേരിക്കയിൽ വന്നപ്പം എനിക്ക് ഒത്തിരി കാണാൻ സാധിച്ചു. ഒരുപാട് നേഴ്സസ് അവരുടെ കുടുംബങ്ങളൊക്കെ അച്ഛനെ കാണാൻ വരുന്നു. അവർ പല അവസരങ്ങളിൽ എനിക്കും അവരിൽ നിന്ന് കുറച്ച് ഹെൽപ്പ് കിട്ടാനും ഒക്കെ അച്ഛൻ സഹായിച്ചിരുന്നല്ലോ. ഇപ്പം എങ്ങനെയായിരുന്നു അച്ഛാ ഈ ശുശ്രൂഷയുടെ ആരംഭം? ഒരാളെ ആരെങ്കിലും ഒരാളെ ആദ്യം കൊണ്ടുപോയിട്ടാണല്ലോ തുടങ്ങിയിട്ടുള്ളത്. അതാരായിരുന്നു ആദ്യം? അതായത് പറഞ്ഞ ഇവിടെയുള്ളൊരു പെൺകുട്ടി, സീലിയ എന്ന് പറയും, ചക്കാലകൾ. ആ കൊച്ചിനെ ഞാൻ ഇത്രയുള്ള പറയുന്നതാണ്. അപ്പോൾ ചെറുപ്പം മുതൽ അച്ഛനെ അറിയാവുന്നതാണ്. അങ്ങനെ അവളെ കൊണ്ടുവന്നു. അപ്പോൾ അവള് ചോദിച്ചിട്ട് അവളുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്നു. പിന്നീട് ഏകദേശം എത്ര ആളുകളോളം വന്നിട്ടുണ്ടാവും? 500 കുടുംബങ്ങളെ വന്നിട്ടുണ്ട്. കൃത്യം നമ്പർ എനിക്കറിയത്തില്ല. അവരൊക്കെ അച്ഛനെ ഇപ്പം സഹായിക്കുന്നുണ്ടോ?
എല്ലാരും ഇല്ല. എന്നാലും അച്ഛൻ അവിടെ ഒരു ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ഒരു ഫൗണ്ടേഷൻ അല്ലേ, ഫാദർ മാത്യു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. 92 അപ്പം ഒരു വീട്ടിൽ ചെന്നു, അവരുടെ ബാക്ക് യാർഡില് ഞാൻ കൊണ്ടുവന്ന ആളുകൾ മുഴുവൻ കൂടിയിട്ടുണ്ടായിരുന്നു. അതെ അതെ, സർപ്രൈസ്. എന്നിട്ട് ഞാൻ കണ്ടു പെൺകുട്ടികളൊക്കെ ഡ്രസ്സ് ചെയ്ത് ഡാൻസിനൊക്കെ. അപ്പോൾ അത് എൻ്റെ ബർത്ത്ഡേയുടെ അടുത്തൊരു ദിവസമായിരുന്നു, കൃത്യം ഞാൻ ഓർക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛാ ഇത് ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല, ഞങ്ങൾ ഏതാനും ആണുങ്ങൾ ഒന്നിച്ചിരുന്നത് സംസാരിക്കാനിടയായപ്പോൾ ഒരാൾ പറഞ്ഞു മാത്യുവിൻ്റെ കാരണം നമ്മൾ ഇവിടെ വന്നു, ജോലിയൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു, അച്ഛനോട് എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ സജസ്റ്റ് ചെയ്തു വർഷത്തിലൊരു ദിവസം നമുക്ക് അച്ഛൻ്റെ അടുത്ത് കൂടി നന്ദി പറയാം. അങ്ങനെ തിരഞ്ഞെടുത്ത ദിവസമാണ് 92. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കൊല്ലവും അവരുടെ ഘോഷിക്കാറുണ്ട്. അതിന് അതിന് പല പേര് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫാദർ മാത്യു കുന്നത്തിൻ്റെ, അത് ഇങ്ങനെ ഒരു അച്ഛൻ്റെ പിള്ളേരെല്ലാം കൂടിയതിന് ശേഷം തുടങ്ങിയ ഒരു ആശയമായിരിക്കും അല്ലേ? അല്ല, അതായത് ഞാൻ ആസാമിൽ നിന്ന് വന്നതാണേ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വീക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ ആസാമിലെ പാവപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. അത് ഞാൻ കൊണ്ടുവന്ന ചില നേഴ്സുമാർ കണ്ടു. പക്ഷെ അവരിൽ 3-4 സ്റ്റേറ്റിൽ ഒരു അപേക്ഷ കൊടുത്തു ഇങ്ങനെ ഒരു ട്രസ്റ്റ് തുടങ്ങാൻ, ഒരു ഫൗണ്ടേഷൻ തുടങ്ങാൻ. അവരതിൻ്റെ ടാക്സ് ബെനഫിറ്റ് കിട്ടും. അപ്പോൾ ഇത് അവരപേക്ഷിച്ചു, അത് അപ്രൂവൽ ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേപ്പർ കൊണ്ട് അവരെൻ്റെ വന്നു. ഇവരപേക്ഷിച്ച പോലും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അവരതിൻ്റെ പേരിട്ടത് ഫാദർ മാത്യു കുന്നത്ത് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. ഞാനിടുകയായിരുന്നു എൻ്റെ പേരിടിയാലായിരുന്നു. ഒരിക്കലേ അതാണ്ട് ഒരു 10-18 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മരിയ സദനം ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ വന്ന ഒരാൾ അച്ഛനുമായിട്ട് അടുപ്പമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു കത്ത് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് എഴുതുകയാണെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ നിൽക്കുന്ന സമയമാണ്. അച്ഛനൊരു കത്ത് എഴുതുകയും അച്ഛൻ അതിനെനിക്ക് കുറച്ച് പൈസ അവിടെ നിന്ന് അയച്ചു തരികയെന്ന് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം മറ്റ് വൈദികരെ, ഇപ്പം എനിക്കറിയാവുന്ന അച്ഛന്മാരിൽ ഇതുപോലെ അച്ഛൻ്റെ ഓരോ ദിവസങ്ങളും അവർ അച്ഛൻ വളർത്തിവിട്ട ആളുകൾ കണ്ടെത്തി അതൊക്കെ ഡേ ആയിട്ട് ആഘോഷിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പാവങ്ങളെ ആഗോളവ്യാപ പല സ്ഥലങ്ങളിൽ അച്ഛൻ കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പം ഇത്രയും വലിയൊരു ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. അന്ന് അച്ഛന് അമേരിക്കയ്ക്ക് പോകാൻ മടിച്ചു അല്ലേ, പെട്ടെന്ന് വിസ കിട്ടി. അങ്ങനെ ശരിക്കും അങ്ങനെ അമേരിക്കൻ വിസയൊന്നും പെട്ടെന്ന് കിട്ടുന്നതല്ല. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം ക്രമീകരിച്ച് തന്നത് ദൈവത്തിൻ്റെ വലിയ ഇതാൻ്റെ വലിയ പദ്ധതിയാണ്. അച്ഛനെ എല്ലാ എന്തുകൊണ്ടും സന്തോഷിക്കാവുന്ന ഒരാളാണ്. കാരണം ധാരാളം അനുഭവങ്ങൾ, ഒരുപാട് നന്മകൾ. ഇപ്പോഴത്തെ അച്ഛൻ്റെ ഈ ആരോഗ്യസ്ഥിതിയിൽ ഞാൻ 2 മുമ്പ് കാണുമ്പോൾ എങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ അച്ഛനെ കാണാൻ സാധിക്കുന്ന ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഒരു കാര്യത്തിന് ഒരുത്തരോടും പൈസ ചോദിച്ചിട്ടില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട്, ചോദിക്കാതെ. പിന്നെ ഇതിന് 2 കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന്, ഈ ഫൗണ്ടേഷൻ. മറ്റൊന്ന്, ഞാനൊരു പതിവ് തുടങ്ങിയിട്ടുണ്ട് 2003, അതായത് ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമാണല്ലോ. ഒക്ടോബർ മാസത്തിൽ 1 മുതൽ 31 ഓരോ വീട്ടിൽ കൊന്ത ചൊല്ലും. നമ്മുടെ മലയാളികൾ ഒന്നിച്ച് കൂടി 10, 30, 40 പേര് ഒന്നിച്ച് കൂടും. അങ്ങനെ ഒക്ടോബർ മാസം മുഴുവനും. അത് 2003 തുടങ്ങിയതാണ്. ഇന്ന് വരെ 1 ഓരോ കൊല്ലവും കൂടി കൂടി നന്നായി വരുന്നുണ്ട്. അത് ആളുകൾക്ക് വലിയ താല്പര്യവും ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചെയ്തത്, ഒക്ടോബർ 31 കഴിഞ്ഞിട്ട് ആ രൂപം, ഇതിനു വേണ്ടി ഒരു രൂപമുണ്ട് വീടുകൾ കൊണ്ടുപോകുന്ന, ആ രൂപം എൻ്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. ഒരു 4-5 മുമ്പ് മുതൽ ഞാൻ ഓർത്തായി അകഞ്ഞു പകരം ഓരോ ആഴ്ച ഓരോ വീട്ടിലേക്ക് കൊടുക്കുക. ഈ ഒക്ടോബർ 31 കഴിഞ്ഞിട്ടുള്ള പിറ്റേ ഒക്ടോബർ വരെ ഓരോ വീട്ടിലും ഓരോ ആഴ്ച കൊടുക്കുക. അവരോട് പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രാർത്ഥിക്കണം, കൊന്ത ചൊല്ലണം, പിള്ളേരെ കൊണ്ട് പൂ പിടിപ്പിക്കണം. പിന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മാതാവ് അവരുടെ വീട്ടിലായിരുന്ന സമയത്ത് പല പ്രത്യേക കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവർക്ക് നന്മയുണ്ടായിട്ടുണ്ട്. അത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പലരും. അച്ഛാ, അച്ഛനെ 2010 ഒരു ഓപ്പറേഷൻ നടന്നു. ഡോക്ടർ എൻ്റെ ബി പി എടുത്തു. ബി പി എടുത്തിട്ട് എനിക്കൊരു തുറിച്ച് നോക്കി എന്നെ ശകാരിക്കുന്നത് പോലെ ഞാൻ ചോദിച്ചു, വാട്സ്ആപ്പ് മാറ്റോ? ഞാൻ പറഞ്ഞു, യു എസ്കേപ്ഡ് എ സ്ട്രോക്ക് എന്ന് പറഞ്ഞു. കൂടുതൽ ടെസ്റ്റുകൾ നടത്തി, ഇവിടെ എന്നെ 5 എന്ന് പറയും, കാത്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടു 4 ആർട്ടറി 70-90% ബ്ലോക്കാണ്.
അങ്ങനെ ഓപ്പൺ ഹാർട്ട് സർജറി. അപ്പോൾ പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയില്ല? ഒന്നും തോന്നിയില്ല, ദൈവാനുഗ്രഹം. നമ്മൾ ദൈവ പരിപാലനയിലാണല്ലോ. അതെ, അപ്പോൾ നമ്മൾ പേടിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് പോയി, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് അവർ വെന്റിലേറ്ററിലിട്ടു. അത് കഴി അപ്പോൾ ഞാൻ അബോധാവസ്ഥയിലാണ്. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. അപ്പോൾ പിറ്റേ ദിവസം ഈ ഡോക്ടറിനെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഐ നെവർ ന്യൂ യു ആർ സച്ച് എ ഗ്രേറ്റ് പേഴ്സൺ. അപ്പോഴേ എല്ലാതി വരും. അങ്ങനെ പറഞ്ഞു, യു ഷുഡ് ഹാവ് സീൻ ദ ക്രൗഡ് ഹിയർ യെസ്റ്റർഡേ. അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. അത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രാർത്ഥനാ മുറിയായിരുന്നു. തുടർച്ചയായിട്ട് കൊന്തയും കരണക്കൊന്തയും എല്ലാവരും ചെല്ലുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ രക്ഷപ്പെട്ടത് പറയാം. രണ്ടാമതൊരു ജന്മം. അതെ, വീണ്ടും ഈ പ്രായത്തിലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിലും അച്ഛനെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കർത്താവ് ഒത്തിരി നന്മകൾ ചെയ്യുന്നതായിട്ട് അച്ഛൻ ദൈവം എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹം. ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ സാധിച്ചാൽ വലിയൊരു സന്തോഷവും സംതൃപ്തിയുമുണ്ട്. എനിക്ക് സാധിക്കുകയും ഞാൻ സഹായിക്കും, അതെനിക്ക് വലിയ സന്തോഷമാണ്. അത് അച്ഛന് തിരിച്ചു കിട്ടുന്നുണ്ടോ? ഉണ്ട്. അതെങ്ങനെയൊക്കെയാണ്? എൻ്റെ ആരോഗ്യം തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അച്ഛനിപ്പോൾ ശരിക്കും നാട്ടിലേക്ക് വരാനുള്ള കാരണം? എൻ്റെ മെഡിക്കൽ സെൻ്ററിലെ ഡയറക്ടർ ഒരു സിസ്റ്ററുണ്ട്, ആ സിസ്റ്ററുമായിട്ട് പരിചയമുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അവിടെ അച്ഛനെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു. ഞാൻ 2 കൊല്ലം മുമ്പ് വന്നപ്പോൾ ആ സിസ്റ്റർ പറയുണ്ടായി, അവർ കുറേ ആ മെഡിക്കൽ സെൻ്ററിലെ റൂംസ് റെനോവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് ചോദിച്ചു ഒരു മുറി സ്പോൺസർ ചെയ്യാവോ. ഞാൻ ഒരു മുറിയല്ല 8 മുറി എടുത്തു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എനിക്ക് ഞാൻ വന്ന വരുന്ന അറിഞ്ഞുകൊണ്ട് ആ സിസ്റ്ററ് ഒരു നേഴ്സിനെ തന്നിട്ടുണ്ട് എന്നെ നോക്കാനായിട്ട്. അത് വാസ്തവം പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന പോലെ സമ്പത്ത് കാലത്ത് തെങ്ങ് പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പറിക്കാൻ. ഈ നേഴ്സിനെ ഒരു ഓർഫനേജിൽ നിന്ന് ഞാനെടുത്ത് പഠിപ്പിച്ചതാണ്. അവളിപ്പോൾ ഒരു MSc നേഴ്സാണ്. അത് വലിയൊരു അനുഗ്രഹമായി. ഒരു വചനമാണല്ലോ അല്ലേ, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതിനെല്ലാം ഈ ലോകത്തിൽ തന്നെ പ്രതിഫലം ലഭിക്കും എന്നുള്ളത്. എന്തായാലും അച്ഛനെ സമൂഹത്തോട് അല്ലെങ്കിൽ ആൾക്കാരോട് പറയാനുള്ളത് ഇനിയുള്ള ഒരു ഇപ്പോഴത്തെ അച്ഛൻ്റെ ഒരു മൈൻഡ് എന്താണ്, ഞാൻ പറഞ്ഞു കൊടുക്കാനും ആളുകളോട് സംസാരിക്കാൻ ഒരു സന്ദേശം ആളുകൾക്ക് കൊടുക്കാനായിട്ട്? എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, എല്ലാവരോടും നമുക്കെല്ലാവർക്കും ദൈവം ഓരോ തരത്തിലുള്ള അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്, കഴിവുകൾ. ആ തന്ന ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണം. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എൻ്റെ മോട്ടോ ഇതാണ്, ലൈഫ് ഈസ് നോട്ട് വർത്ത് ഇറ്റ് അൺലെസ് യു ഡു സം ഗുഡ് ഫോർ അതേഴ്സ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം സഫലമാകുന്നില്ല. മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത് അതാണ്, നിന്നാ കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിക്കും. അച്ഛൻ ഇനിയും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്നതുകൊണ്ട് ഇതിലേറെ നന്മകൾ ചെയ്യാൻ ദൈവം ഇടയാക്കട്ടെ. താങ്ക് യു. ഇതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കും. അച്ഛൻ്റെ വലിയ മനസ്സിന് നന്ദി. ഇന്ത്യയിലെന്നല്ല, അമേരിക്കയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും സേവനം ചെയ്യുന്ന, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന വൈദികരെ നമുക്ക് ആദരിക്കാം. ആരുടെയൊക്കെയോ കുറവുകൾക്ക് വൈദിക സമൂഹത്തെ മുഴുവനായി വിമർശിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഈ അവസരത്തിൽ മാത്യു കുന്നത്ത് അച്ഛനെ പോലെയുള്ള ശ്രേഷ്ഠരായ വൈദികരെ നമുക്ക് ആദരിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി. പ്രൈസ് ദി ലോർഡ്.